സമാധി പാതയിൽ 51 സൂത്രങ്ങളും സാധന പാതയിൽ 55 സൂത്രങ്ങളും വിഭൂതി പാതയിൽ 55 സൂത്രങ്ങളും കൈവല്യ പാതയിൽ 34 സൂത്രങ്ങളുമാണ് ഉള്ളത്. യോഗ സയൻസിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വിഷയത്തിലേക്കാണ് കടക്കുന്നത്. സ്വാഭാവികമായും യോഗാസനങ്ങളോ പ്രാണായാമങ്ങളോ മറ്റ് ടെക്നിക്കുകളോ പ്രതീക്ഷിച്ചാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെൻ്റ് അല്ല ഇത്. ഇത് കുറച്ച് തിയറി വശങ്ങൾ, അതായത് യോഗയെക്കുറിച്ചുള്ള കുറച്ച് തിയറി വശങ്ങൾ മാത്രം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 75-ാമത്തെ പാർട്ടിലാണ് തോന്നുന്നു, എപ്പിസോഡിലാണ് തോന്നുന്നു, ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് വിട്ടിരുന്നു. അങ്ങനെ അതുപോലെ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിരുന്നാൽ മതി. കാരണം യോഗയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് പഠിക്കുന്നവർ, യോഗ പഠിക്കുന്ന തിയററ്റിക്കലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതുള്ളൂ. അതുകൊണ്ട് യോഗാസനങ്ങളോ ടെക്നിക്കുകൾ പഠിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ ആരും ഇത് കാണണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇത് എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം യോഗയെക്കുറിച്ച് തന്നെ, അഷ്ടാംഗയോഗയെക്കുറിച്ചിട്ടാണ്. അഷ്ടാംഗയോഗ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ യോഗയെ സംബന്ധിച്ചിടത്തോളം 50-50 ആണ്. അതായത് 50% തിയറിയും 50% പ്രാക്ടിക്കലാണ്. പക്ഷേ നമ്മൾ ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നതും പഠിച്ചു വരുന്നതും 100% പ്രാക്ടിക്കൽ. ചിലപ്പോൾ എങ്ങാനും കുറച്ച് തിയറിയൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് 50% തിയറിയും 50% പ്രാക്ടിക്കലാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അതും വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഷ്ടാംഗയോഗയെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ 75-ാമത്തെ എപ്പിസോഡിൽ ടോട്ടൽ, അതായത് യോഗയുടെ ഒരു ചരിത്രത്തെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അഷ്ടാംഗയോഗയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് അഷ്ടാംഗയോഗ എന്ന് നമുക്ക് ഒന്ന് തിരഞ്ഞു നോക്കാം. യോഗ എന്ന കോൺസെപ്റ്റ് ഉണ്ടായത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വേദകാലഘട്ടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടാവണം ആ കോൺസെപ്റ്റ്. അപ്പോൾ വേദങ്ങളിൽ നിന്ന്, സ്മൃതികളിൽ നിന്ന്, ഇതിഹാസങ്ങളിൽ നിന്ന്, പുരാണങ്ങളിൽ നിന്ന്, ഏറ്റവും അവസാനം ഭഗവത്ഗീതയിൽ നിന്നും നമുക്ക് യോഗ എന്ന കോൺസെപ്റ്റിൻ്റെ ഒരുപാട് തലങ്ങളിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഈ യോഗയ്ക്ക് മാത്രമായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പാണ് പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് ആധികാരിക ഗ്രന്ഥം എഴുതുന്നത്. അതിൻ്റെ പേരാണ് യോഗസൂത്ര. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അത് ഇത് പറയുന്നില്ല. എന്നാലും അതിൻ്റെ ഒരു സൂചന ഞാൻ നൽകുന്നു മാത്രം. അപ്പോൾ അദ്ദേഹം എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥം 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് യോഗസൂത്രയുടെ അർത്ഥം എന്ന് നോക്കാം. യോഗസൂത്ര എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. യോഗ എന്ന് പറഞ്ഞാൽ യോജിക്കുക, ഒരുമിക്കുക, കൂടിച്ചേരുക, യൂണിയൻ എന്നൊക്കെയാണ്. ഇപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്നൊക്കെയാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂല് എന്നർത്ഥം. അപ്പോൾ നൂലിഴകളാൽ, നമ്മൾ തോർത്തുമുണ്ടൊക്കെ കണ്ടിട്ടില്ലേ, നൂലിഴകളാൽ ഇങ്ങനെ കോർത്ത് പിടിച്ച്, അതായത് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ് പോലെ ആക്കിക്കൊണ്ട്, അതായത് യോഗയെ ഒരു നെറ്റ് പോലെ കണക്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മീയമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും ഗുണം കിട്ടുന്ന രീതിയിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള, സംസ്കൃതത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ശരിക്കും യോഗസൂത്രം. അപ്പോൾ ഏകദേശം യോഗസൂത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിരുന്നു. ഇനി യോഗസൂത്രം എന്ന ഗ്രന്ഥത്തിനകത്ത് എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ സൂത്ര രൂപത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. പല ഗ്രന്ഥങ്ങളും പല രീതിയിലാണ് വിവരിച്ചിട്ടുണ്ടെങ്കിലും ഇത് സൂത്ര രൂപത്തിൽ. സൂത്രം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഡീറ്റെയിൽ വേണം. അതായത് അർത്ഥമില്ലാത്ത വാക്കുകൾ ഉണ്ടാവില്ല, വലിയ നീളത്തിലുള്ള വാക്ക് വരികൾ ഉണ്ടാവില്ല, ചെറിയ ചുരുങ്ങിയ വാക്കുകളിലൂടെ ആയിരിക്കും അത് വിവരിക്കുക. മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ കണക്ഷനായിരിക്കും അടുത്ത സൂത്രത്തിൽ വരേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യോഗസൂത്രം എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്ര നമുക്ക് പിടികിട്ടി. ഇനി ഈ യോഗസൂത്രത്തിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. യോഗസൂത്രത്തിനകത്ത് 195 സൂത്രങ്ങൾ ചേർന്നതാണ്. വീണ്ടും ഞാൻ സൂത്രങ്ങൾ എന്ന് പറഞ്ഞു, സൂത്രങ്ങൾ ചേർന്നതാണ്. പ്രാർത്ഥന അടക്കം 196 സൂത്രങ്ങൾ. അപ്പോൾ ഈ
195 സൂത്രങ്ങൾ 4 അധ്യായങ്ങളിലായിട്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഈ 4 അധ്യായം എന്ന് പറഞ്ഞാൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് സമാധിപാത, 2-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് സാധനപാത, 3-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് വിഭൂതിപാത, 4-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് കൈവല്യപാത. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഇദ്ദേഹം ഓരോ അധ്യായത്തിനും ഇതുപോലെ പേരിട്ടു എന്ന് നോക്കിയാൽ അതിനൊക്കെ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏത് രീതിയിലും, അതായത് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതായത് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാട് പറയാനും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ വേദങ്ങൾക്കും പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഭഗവത്ഗീതയ്ക്കാണ്. അപ്പോൾ ഇതിനും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പഠിച്ചു പ്രാക്ടീസ് ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ഞാൻ വ്യാഖ്യാനിക്കുന്നു, അതിന് ശരി നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് സ്വയം വ്യാഖ്യാനിച്ച് കുറേ ശരികൾ ഉണ്ടാക്കിയെടുക്കാം, തെറ്റുകളുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം, ഇങ്ങനെയാണ്. അപ്പോൾ ഈ 4 സൂത്രത്തിന് പേര് കൊടുത്തതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അപ്പോൾ 1-ാം അധ്യായത്തിന് പേര് കൊടുത്തുന്നത് സമാധിപാത എന്നാണ്. അപ്പോൾ പതഞ്ജലി മഹർഷി ആ പേര് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ യോഗയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ യോഗയുടെ ലക്ഷ്യം സമാധിയാണ്. അതുകൊണ്ട് അദ്ദേഹം 1-ാം അധ്യായത്തിന് സമാധിപാത എന്ന് പേര് കൊടുത്തു. പിടിയിട്ട് ഇനി 2-ാം അധ്യായത്തിൻ്റെ പേരാണ് സാധനപാത. അപ്പോൾ യോഗയുടെ ലക്ഷ്യം സമാധിയാണ്. സമാധിയിലേക്ക് എത്തണമെങ്കിൽ വെറുതെ ഇരുന്ന് എത്തില്ല, കുറേ പരിശീലനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ പരിശീലനം. ഇപ്പോൾ സംഗീതം പഠിക്കുന്നവർക്ക് സാധകം ചെയ്യാന്ന് പറയില്ല, അപ്പോൾ സാധന എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ആ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് സാധനപാത. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ പേര് സമാധിപാത, 2-ാം അധ്യായത്തിൻ്റെ പേര് സാധനപാത, 3-ാം അധ്യായത്തിൻ്റെ പേരാണ് വിഭൂതിപാത. നമ്മൾ എന്തെങ്കിലും വിഭൂതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടും, വിഭൂതി കിട്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന് ബാക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് അവിടുന്ന് കിട്ടുന്നതാണ് വിഭൂതിപാത. അപ്പോൾ നമ്മൾ സമാധി എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ റിസൾട്ടുകൾ വരും. ആ റിസൾട്ടാണ് വിഭൂതിപാത. ആ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് വിഭൂതിപാത എന്നുള്ളത്. ഇത് 4-ാം അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് കൈവല്യപാത. എന്തുകൊണ്ട് അതിനെ കൈവല്യപാത എന്ന് കൊടുത്താൽ, നമുക്ക് നമ്മൾ പ്രാക്ടീസ് ഒരു ലക്ഷ്യം മനസ്സിലാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് 1 കോടി ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക്, അതുപോലെ ഒരു വലിയ അവസ്ഥയിലേക്ക് ചെല്ലുന്നതിനെയാണ് കൈവല്യപാത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 അധ്യായത്തിനും വ്യക്തമായിട്ടുള്ള പേരും അതിനുള്ള അർത്ഥങ്ങളും കൊടുത്തിട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടോ, ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒരു അർത്ഥം പിടി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഇദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വിഷയം ഇതല്ല, നമ്മുടെ വിഷയം അഷ്ടാംഗയോഗയാണ്. അപ്പോൾ ഈ അഷ്ടാംഗയോഗ എവിടെ വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ യോഗസൂത്രയിൽ 2-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലും 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2-ാം അധ്യായമായ സാധനപാതയുടെ 28-29 സൂത്രം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വേണമെങ്കിൽ കൂട്ടാം, 3-ാമത്തേൽ അവസാനിക്കും, 4-ാമത്തെ സൂത്രം വരെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ അഷ്ടാംഗയോഗം. മനസ്സിലായില്ലേ? അപ്പോൾ പതഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ അഷ്ടാംഗയോഗ. അപ്പോൾ അഷ്ടാംഗയോഗ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലോ. ഓക്കെ, ഈ അഷ്ടാംഗയോഗയെ പിന്നീട് സ്വാമി വിവേകാനന്ദൻ രാജയോഗ എന്നും കൂടി പേര് കൊടുത്തു. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അഷ്ടാംഗയോഗ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ വിഷയം അഷ്ടാംഗയോഗ ആയതുകൊണ്ട് ഇനി അഷ്ടാംഗയോഗത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് അഷ്ടാംഗയോഗം? അഷ്ടം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നോക്കുക. അഷ്ടം എന്ന് പറഞ്ഞാൽ 8, അംഗം എന്ന് പറഞ്ഞാൽ പാർട്ട്. 8 പാർട്ട്, അതായത് 8 ഭാഗം, അല്ലെങ്കിൽ 8 ശാഖകൾ, അല്ലെങ്കിൽ 8 സ്റ്റെപ്പുകൾ, അതായത് യോഗയിലേക്ക് എത്തിച്ചേരാനുള്ള 8 ശാഖകൾ, 8 പടികൾ, 8 ലിമ്പുകൾ എന്നൊക്കെ പറയാം നമുക്ക്. ഇപ്പോൾ പിടി കിട്ടിയില്ല അഷ്ടാംഗം. അപ്പോൾ യോഗ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ 8 സ്റ്റെപ്പുകൾ കടന്നു ചെന്നാൽ എത്തുമെന്ന് പതഞ്ജലി മഹർഷി നമ്മൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പിടി കിട്ടിയില്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ യോഗ പഠിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ എൻ്റെ അടുത്ത് വരാണെന്ന് വെച്ചു. ഞാനിപ്പോൾ കുറച്ച് ഉയരത്തിൽ ഇരിക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ താഴെ വന്നു എൻ്റെ അടുത്ത് പറയുകയാണ് യോഗ പഠിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറയും ഈ സ്റ്റെപ്പുകൾ 8 സ്റ്റെപ്പുണ്ട്, ഇത് നിങ്ങൾ കയറി വന്നോളൂ
എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ പറയും ഓരോ സ്റ്റെപ്പിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ. അങ്ങനെ കയറി ഏറ്റവും മുകളിലെത്തിയാൽ നിങ്ങളൊരു യോഗിയായി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് റെഡിയാണോ? അത് റെഡിയാണ് എങ്കിൽ ഞാൻ ആദ്യം ആ സ്റ്റെപ്പുകളുടെ പേരുകൾ പറയാം, ഓരോ സ്റ്റെപ്പുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞുതരാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വിവരിക്കാം. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ പേര്, ഈ ആദ്യം ഞാൻ ഈ 8 സ്റ്റെപ്പുകളുടെ പേര് പറയാം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. 1 യമം, 2 നിയമം, 3 ആസനം, 4 പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 സ്റ്റെപ്പുകളിലൂടെ 8 സ്റ്റെപ്പുകളാണ് അഷ്ടാംഗയോഗത്തിലുള്ളത്. ഇനി എന്താണ് ഓരോ സ്റ്റെപ്പിലും പറഞ്ഞിട്ടുള്ളത്, ഇതാണ് നമുക്ക് വിവരിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അഷ്ടാംഗയോഗത്തിൻ്റെ സ്റ്റെപ്പുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി മനസ്സിലാക്കി എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, യെസ്. എന്തായാലും വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.